എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ മനോഹരമായൊരു രാഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പേ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാഗത്തിലേക്ക് കടക്കാം. ഞാനൊരു സിനിമാ പാട്ട് പാടാം. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഈ രാഗം സിനിമാ സംഗീതത്തിൽ എത്രത്തോളം പ്രാധാന്യം നേടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീന്റെ കിനാവിലെ മുത്തു പൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമേ വിരഹവേള തന്നുംബരം, ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴ തളേകിയ പൂന്തിരയഴകിനു രവീന്ദ്രൻ മാഷിൻ്റെ അനശ്വരങ്ങളായ ഒരുപാട് ഗാനങ്ങളിൽ ഒന്നാണിത്. ദർബാറി കാനഡ എന്നാണ് രാഗത്തിൻ്റെ പേര്. സിനിമാ സംഗീതത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് സോങ്സ് ഈ രാഗത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഈ രാഗത്തിലുണ്ട്. ഹിന്ദുസ്ഥാനിയിൽ അതേപോലെ തന്നെ കർണാടക സംഗീതത്തിലും ദർബാറി കാനഡ എന്ന രാഗം എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. മഹാനായ സംഗീതജ്ഞൻ താൻസേൻ, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ദർബാറി കാനഡ. അക്ബർ ചക്രവർത്തിയുടെ കോർട്ടിലെ ഗായകനായിരുന്ന അദ്ദേഹം ഒരുപാട് രാഗങ്ങൾ സംഗീത ലോകത്തേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ രാഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാഗം തന്നെയാണ് ദർബാറി കാനഡ. ഖയാൽ സംഗീതത്തിലാണ് കൂടുതലും ദർബാറി കാനഡ നമുക്ക് കണ്ടുവരുന്നത്. കാരണം ഇതൊരു ലൈറ്റ് രാഗമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ കണ്ടിട്ടില്ല. ഇതൊരു മേജർ രാഗം, അതായത് കോൺസേർട്ടുകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാഗമാണ് ദർബാറി കാനഡ. അതേസമയം കർണാടക സംഗീതത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ രാഗം ഒരുപാട് മേജർ കൃതികളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. വളരെ ഒരു ലൈറ്റ് ഇൻ ദ സെൻസ് മേജർ രാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ചെറിയ കുറച്ച് കൃതികളേ ഉള്ളൂ ഇതിന്. അപ്പോൾ രാഗത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആരോഹണ അവരോഹണം പാടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലരെങ്കിലും നോട്ട് ചെയ്ത് കാണും ഇതിൻ്റെ ഗാന്ധാരത്തിനും ധൈവതത്തിനുമുള്ള പ്രത്യേകത. ആന്തോളിതമായിട്ട് വരുന്ന ഗാന്ധാരവും ധൈവതവുമാണ്. ഗാ പാടുമ്പോൾ ഋഷഭത്തോട് ചേർന്ന് അതി കോമൽ ഗാന്ധാരം, അതേപോലെ തന്നെ ധാ പാടുമ്പോൾ പഞ്ചമത്തോട് ചേർന്ന് കുറച്ചുകൂടെ പഞ്ചമത്തിനോട് ചേർത്തിട്ടാണ്, അതായത് ആന്തോളിതമായിട്ടാണ് പാടുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഒരു വേവി ആയിട്ട് പാടുമ്പോൾ ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. മവനി ഭഗ മധ്യരാത്രിയിലാണ് ഈ രാഗം ആലപിക്കുന്നത്. ഈ രാഗത്തിൽ ഒരുപാട് ഖയാലുകളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് വേണ്ടി പാടാം. ചാ
माने जा मोरे प्यारे माने जा मोरे प्यारे എന്നു പറഞ്ഞൊരു എത്താൽ ബന്ധിച്ചുണ്ട്. അതുപോലെ ദേവന് കീ പതി ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ദേവന് കീ പതി ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഖയാൽ സ്വാതി തിരുനാൾ മഹാരാജാവ് നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഖയാലുകൾ ഈ രാഗത്തിലുണ്ട്. കർണാടക സംഗീതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നാരായണ തീർത്ഥരുടെ ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധാര വളരെ മനോഹരമായിട്ടുള്ളൊരു കൃതിയാണ്. പിന്നെ പുരന്ദ്രദാസരുടെ ദേവർനാമ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് കൃതികളാണ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ കർണാടക സംഗീതത്തിൽ. അപ്പോൾ ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഗ ധ നീ കോമൾ, ഈ മൂന്ന് സ്വരസ്ഥാനങ്ങളും കോമലായിട്ട് വരുന്നു. ബാക്കിയുള്ള എല്ലാ സ്വരങ്ങളും ശുദ്ധമാണ്. കർണാടക സംഗീതത്തിലെ നടഭൈരവിൻ ജന്യമാണ് ഈ രാഗം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ആസാവരി ധാട്ടിലാണ് ദർബാറി കന്നഡ. ഈ രാഗത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വാദീസ്വരം സംവാദീസ്വരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ സാപ്പ എന്ന് പറയുന്നുണ്ട്, റേപ്പ എന്ന് പറയുന്നുണ്ട്, പല സ്കൂൾ ഓഫ് മ്യൂസിക് പല രീതിയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് ഇഷ്ടം ഈ രാഗത്തിലുള്ള എല്ലാ സ്വരങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു രാഗമാണ്. കാരണം വടാഖയാലുകൾ ആലപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മണിക്കൂറുകളോളം സംഗീതജ്ഞർ ഇത് ഈ രാഗത്തിൽ ആലപിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ളൊരു രാഗമാണ് ദർബാറി കാനഡ. ഇനി സിനിമാ സംഗീതത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമാ ഗാനങ്ങൾ തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. ബൈജു ബാവ്ര എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലെ അതിമനോഹരമായൊരു ഗാനമാണ് ഓ ദുനിയേ സുന സുന ദർദ് ഭരേ മേരേ നാലേ. ഈ ഗാനം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള റാഫി സാബിൻ്റെ ഒരു ഗാനമാണിത്. ഹിന്ദിയിൽ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ മറ്റൊന്നാണ് ജനക ജനക തൊരേ ബാജേ പായലിയ ജനക ജനക തൊരെ ബാജേ പായലിയ പ്രീത കി ഗീത സുനായേ പായലിയ ജനക ജനക തൊരെ ബാജേ പായലിയ. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പിടി നല്ല ഗാനങ്ങൾ നമുക്ക്, അതിമനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആയിരം പാദസരങ്ങൾ കീലുങ്ങി ആലുവാപ്പുഴ പിന്നിയുമൊഴുകി ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടും ഈ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമാ പ്രിയതോഴി അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ പ്രണയകൽപ്പത്തിലമരാൻ വാ. വിദ്യാസാഗർ സാറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് മലരേ മൗനമേ വേദമാ
റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ കാറ്റേൻ വാസൽ വന്നായ് മെതുവാക കതവ് തുറന്നായ് കാറ്റേൻ പേരെ കേട്ടേൻ കാതൽ പുതുവെള്ളൈ മഴ പൊഴുകിൻ്റെ. അതിൻ്റെ ആ ഫസ്റ്റ് ഫ്രേസ് ദർബാരി ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ബാക്കി അങ്ങോട്ട് എടുത്ത് നോക്കുമ്പം മിക്സാണ്. ഇപ്പോൾ ദർബാരി കാനഡ എന്ന് പറയുന്ന രാഗത്തിൽ ഒരുപാട് സിനിമാ ഗാനങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ കാനഡ എന്ന് പറയുന്ന രാഗവും മിക്സ് ചെയ്തുകൊണ്ട്, അതായത് ചതുശ്രുതി ധൈവതവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുപാട് തമിഴിലും മലയാളത്തിലും ഒക്കെ പാട്ടുകളുണ്ട്. അപ്പോൾ ദർബാരി കാനഡ എന്ന് പറയുന്ന രാഗത്തിൽ ഒരു ചതുശ്രുതി ധൈവതം, അതായത് ഗാധാനി കോമൾ എന്ന് പറയുന്നതിന് പകരം ഗായും നീയും മാത്രം കോമളാക്കി ധൈവതം ശുദ്ധമായാൽ, ചതുശ്രുതി ധൈവതമായാൽ കാനഡ ആവും. അതായത് പാടൻ്റെ രീതി വ്യത്യാസപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അലൈപായുതേ കണ്ണായി മനമിക അലൈപായുതേ എന്ന് പറയുന്ന ഗാനമൊക്കെ കാനഡ എന്ന് പറയുന്ന രാഗത്തിലാണ്. അങ്ങനെ ഒരുപാട് മനോഹരങ്ങളായ ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ട്. നിങ്ങൾക്കറിയുന്ന ഗാനങ്ങളൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസും ഞാൻ മാക്സിമം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് അഭിനന്ദിക്കുകയും സജഷൻസ് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു രാഗവുമായിട്ട് കാണാം. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.